പ്ലസ് ടു കെമിസ്ട്രിയിലെ ഫോർത്ത് ചാപ്റ്ററായ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ തുടങ്ങുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ രണ്ട് ചാപ്റ്റർ പഠിച്ചിരുന്നു, തെർമോഡൈനമിക്സും കെമിക്കൽ ഇക്വിലിബ്രിയവും. ഈ രണ്ട് ചാപ്റ്റേഴ്സ് പഠിച്ചത് എന്തിനാണെന്ന് മനസ്സിലായിരുന്നോ? ഒരു റിയാക്ഷൻ നടക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ തെർമോഡൈനമിക്സ് എന്ന ചാപ്റ്ററിൽ പഠിച്ചത്. അതുപോലെ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ ഒരു റിയാക്ഷൻ എത്രത്തോളം നടക്കും, അതായത് റിയാക്ഷൻ എത്ര എക്സ്റ്റെൻഡ് വരെ നടക്കാം എന്ന് പഠിക്കുന്നതിനാണ് കെമിക്കൽ ഇക്വിലിബ്രിയം നമ്മൾ പഠിച്ചത്. എന്നാൽ ഒരു റിയാക്ഷൻ എത്രത്തോളം നടക്കും എന്നും റിയാക്ഷൻ നടക്കാൻ സാധ്യതയുണ്ടോ എന്നും അറിയുന്നതിനൊപ്പം ആ റിയാക്ഷനെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ പഠിക്കേണ്ട ഒരു സയൻസ് ആണ് കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സിൽ ഒരു റിയാക്ഷന്റെ റേറ്റ്, അതായത് സിമ്പിളായി പറഞ്ഞാൽ വേഗത, വേഗതയെ കുറിച്ചും അതുപോലെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൂടി പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഒരു റിയാക്ഷനെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, ഒരു റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് കെമിക്കൽ കൈനറ്റിക്സ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ടെസ്റ്റിൽ തന്നിരിക്കുന്ന ഡെഫിനിഷൻ തന്നെ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് റിയാക്ഷൻ റേറ്റ്സ്, റിയാക്ഷൻ മെക്കാനിസം ആൻഡ് ദി ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദി റിയാക്ഷൻ റേറ്റ്. രാസപ്രവർത്തനത്തിന്റെ നിരക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെയും രാസപ്രവർത്തനത്തിന്റെ മെക്കാനിസത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയെയാണ് നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് വിളിക്കുന്നത്. കൈനസിസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് കൈനറ്റിക്സ് എന്ന വേർഡ് ഉണ്ടായിരിക്കുന്നത്. കൈനസിസ് എന്ന വാക്കിന്റെ അർത്ഥം മൂവ്മെന്റ് അഥവാ ചലനം എന്നാണ്. അപ്പോൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷന്റെ സ്പീഡിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് കെമിക്കൽ കൈനറ്റിക്സ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായും പഠിക്കുന്നത് റിയാക്ഷന്റെ റേറ്റ് അല്ലെങ്കിൽ സ്പീഡിനെ കുറിച്ചാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് രണ്ട് തരം റേറ്റുകളെ കുറിച്ചാണ്. അതിൽ ഒന്ന് ആവറേജ് റേറ്റ് അല്ലെങ്കിൽ ശരാശരി നിരക്ക്, രണ്ട് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് അല്ലെങ്കിൽ തൽക്ഷണിക നിരക്ക്. ഇതിന്റെ മലയാളം ടേം കൂടി പഠിച്ചു വയ്ക്കുക, കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിന്റെ മലയാളം വേർഷൻ ഉണ്ട്. മലയാളം ക്വസ്റ്റ്യൻസ് വായിക്കുന്നവർക്ക് ഈ ടേംസ് എല്ലാം പരിചിതമായിരിക്കണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് വേണ്ടിയാണ് നമ്മൾ മലയാളം വേർഡ്സ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രണ്ട് തരം റേറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു, ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും. അപ്പോൾ നമുക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്റ്റന്റ് ഓർ പ്രോഡക്റ്റ് ഇൻ യൂണിറ്റ് ടൈം, യൂണിറ്റ് സമയത്തിനുള്ളിൽ അഭികാരകത്തിന്റെ അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന്റെ ഗാഢതയിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെയാണ് നമ്മൾ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ യൂണിറ്റ് ടൈം? യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ എന്നൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത്. ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ അതിലെ റിയാക്റ്റന്റിന്റെയോ പ്രോഡക്റ്റിന്റെയോ കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെയാണ് നമ്മൾ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആവറേജ് റേറ്റിന്റെ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? ആവറേജ് റേറ്റ് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷന്റെ അടിസ്ഥാനത്തിലും പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷന്റെ അടിസ്ഥാനത്തിലും നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ആദ്യം നമുക്ക് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. ദി റേറ്റ് ഓഫ് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദി റിയാക്റ്റൻസ് ഈസ് ദി ആവറേജ് റേറ്റ്. അഭികാരങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ ഗാഢത കുറയുന്നതിന്റെ നിരക്ക് നോക്കി നമുക്ക് ആവറേജ് റേറ്റ് പറയാൻ സാധിക്കും. റിയാക്ഷൻ പ്രോഡക്റ്റ് ആകുന്ന ഒരു റിയാക്ഷൻ നോക്കുക. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ആർ, ആർ അപ്രത്യക്ഷമാകുന്ന നിരക്ക് ഈക്വൽസ് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ, അതായത് ആറിന്റെ ഗാഢതയിലുള്ള കുറവ് ഡിവൈഡഡ് ബൈ സമയ വ്യത്യാസം. ഇതെങ്ങനെ സിമ്പിൾ ഉപയോഗിച്ച് എഴുതാമെന്ന് നോക്കാം. മൈനസ് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. ഇവിടെ ഡെൽറ്റ ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റിയാക്റ്റന്റെ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന വ്യത്യാസം. ഡെൽറ്റ ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടൈമിലുള്ള വ്യത്യാസം. ഇവിടെ ഒരു മൈനസ് സൈൻ ശ്രദ്ധിച്ചോ. എന്താണ് ഈ മൈനസ് സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഡിക്രീസസ് ഡ്യൂറിംഗ് ദി റിയാക്ഷൻ. പ്രവർത്തനം നടക്കുമ്പോൾ അതിലെ റിയാക്റ്റന്റിന്റെ ഗാഢത കുറയുകയാണ് ചെയ്യുന്നത് എന്ന് സൂചിപ്പിക്കുന്നതിനാണ് ആ നെഗറ്റീവ് സൈൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിനി പ്രോഡക്റ്റിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ആവറേജ് റേറ്റ് സൂചിപ്പിക്കാമെന്ന് നോക്കാം. ദി റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദി പ്രോഡക്ട്സ്. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്കറിയാം പ്രോഡക്റ്റിന്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. ഉൽപ്പന്നങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ ഗാഢത കൂടുന്നതിന്റെ നിരക്ക് എന്ന രീതിയിൽ നമുക്ക് ആവറേജ് റേറ്റ് എഴുതാൻ സാധിക്കും. റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് പി, അതായത് പി പ്രത്യക്ഷമാകുന്ന നിരക്ക് ഈക്വൽസ് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പി ഡിവൈഡ് ബൈ ടൈം
ടേക്കൺ. ഇതെങ്ങനെ സിമ്പിൾ ഉപയോഗിച്ച് എഴുതാം? ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. അവിടെ നെഗറ്റീവ് സൈൻ്റെ ആവശ്യമില്ല, വേണമെങ്കിൽ പോസിറ്റീവ് സൈൻ ഇടാം. പോസിറ്റീവ് സൈൻ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ പിയുടെ കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന വർധനവ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമയത്തിലുണ്ടാകുന്ന വ്യത്യാസം. അടുത്തത് നമുക്ക് ഈ റേറ്റിന്റെ യൂണിറ്റ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. റേറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, കോൺസെൻട്രേഷൻ ബൈ ടൈം ആണ്. അപ്പോൾ യൂണിറ്റ് കിട്ടാൻ എന്ത് ചെയ്യണം? യൂണിറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ യൂണിറ്റ് ഓഫ് ടൈം. കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് എന്താണ്? മോൾ പെർ ലിറ്റർ ഡിവൈഡ് ബൈ യൂണിറ്റ് ഓഫ് ടൈം. ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ റേറ്റിൻ്റെ യൂണിറ്റ് എന്താകും? മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. ഇതാണ് റേറ്റിന്റെ യൂണിറ്റ്. ഇനി നമുക്ക് ആവറേജ് റേറ്റിനൊപ്പം നമ്മൾ പറഞ്ഞ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്താണെന്ന് നോക്കാം. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഈസ് റേറ്റ് അറ്റ് എ പർട്ടിക്കുലർ മൊമെന്റ് ഓഫ് ടൈം. ഒരു പ്രത്യേക നിമിഷത്തെ നിരക്കിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വാഹനങ്ങളുടെയൊക്കെ ഒരു സ്പീഡ് നമ്മൾ പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡായിട്ടാണ്. ഇറ്റ് ഈസ് ഒബ്ടെയിൻഡ് വെൻ വി കൺസിഡർ ദി ആവറേജ് റേറ്റ് അറ്റ് ദി സ്മോളസ്റ്റ് ടൈം ഇന്റർവെൽ ടി ടി. ആവറേജ് റേറ്റ് കണക്കാക്കുന്ന ടൈം ഇന്റർവെൽ വളരെ കുറവാണെങ്കിൽ, അതായത് അപ്രോച്ച് സീറോ, സീറോയുടെ അടുത്ത് വരുമ്പോൾ ആ നിരക്കിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് നമുക്ക് എങ്ങനെ സിമ്പിൾ ഉപയോഗിച്ച് എഴുതാമെന്ന് നോക്കാം. ആവറേജ് റേറ്റുമായി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. ആവറേജ് റേറ്റിൽ ഡെൽറ്റ എഴുതിയ സ്ഥലത്ത് സ്മോൾ ഡി എഴുതുക. സ്മോൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, സ്മോൾ ചേഞ്ച് ഇൻ ടൈം എന്നൊക്കെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി സ്മോൾ ഡി എഴുതുക. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? മൈനസ് ഡി ആർ ബൈ ഡി ടി ഓർ ഡി പി ബൈ ഡി ടി. ഈ രണ്ട് രീതിയിൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതി സൂചിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഒരു റിയാക്ഷൻ തന്നിരുന്നാൽ അതിൻ്റെ റേറ്റ് എങ്ങനെ സൂചിപ്പിക്കാം എന്ന് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ എക്സാമ്പിൾ പി സി എൽ ഫൈവ് ഗീവ്സ് പി സി എൽ ത്രീ പ്ലസ് സി എൽ ടു. ഈ ഇക്വേഷൻ്റെ അല്ലെങ്കിൽ ഈ റിയാക്ഷൻ്റെ ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ആവറേജ് റേറ്റ് എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കിക്കെ, മൈനസ് ഡെൽറ്റ പി സി എൽ ഫൈവ് ബൈ ഡെൽറ്റ ടി. പി സി എൽ ഫൈവ് എന്നുള്ളത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം കോൺസെൻട്രേഷൻ ഓഫ് പി സി എൽ ഫൈവ് എന്നാണ്. അപ്പോൾ അവിടെ മൈനസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പി സി എൽ ഫൈവ് അവിടെ റിയാക്റ്റന്റ് ആണ്, അതുകൊണ്ടാണ് ആ മൈനസ് സൈൻ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈക്വൽസ്, ഇനി വേറെ രീതിയിൽ പ്രോഡക്റ്റിനെ ബേസ് ചെയ്ത് എഴുതിയാലോ, പ്ലസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ പി സി എൽ ത്രീ ബൈ ഡെൽറ്റ ടി. ഇനി മറ്റൊരു രീതിയിലും എഴുതാം, കാരണം വേറൊരു പ്രോഡക്റ്റ് കൂടിയുണ്ട്, പ്ലസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് സി എൽ ടു ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഈ ആവറേജ് റേറ്റ് എഴുതിയതിൽ ഡെൽറ്റ മാറ്റി നമ്മൾ അവിടെ ഡി എഴുതി കഴിഞ്ഞാൽ എന്തായി? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആയി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റിയാക്റ്റന്റിനെ ബേസ് ചെയ്ത് റേറ്റ് എഴുതുമ്പോൾ അതിന് മുമ്പിൽ ഒരു മൈനസ് സൈൻ ചേർക്കണം. പ്രോഡക്റ്റിനെ ബേസ് ചെയ്ത് റേറ്റ് എഴുതുമ്പോൾ അവിടെ പ്ലസ് സൈൻ ഇടണം. ഇനി ഇട്ടില്ലെങ്കിലും സാരമില്ല. അടുത്ത എക്സാമ്പിൾ ആണ് ടു എച്ച് ഐ ഗീവ്സ് എച്ച് ടു പ്ലസ് ഐ ടു. നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് എന്താണ് വ്യത്യാസം? ഇവിടെ എച്ച് ഐക്ക് മുമ്പ് ഒരു ടു എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ എക്സാമ്പിളിൽ എല്ലാം റിയാക്റ്റിന്റെയും പ്രോഡക്റ്റിന്റെയും മുൻപിൽ സംഖ്യകളൊന്നുമില്ലായിരുന്നു. ഈ സംഖ്യകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻസ്. ഈ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻസ് ഉള്ള ഇക്വേഷൻസ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അത് എച്ച് ഐക്ക് മുമ്പുള്ള ടു വൺ ബൈ ടു എന്നാക്കി എഴുതണം. കാരണം റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്റ്റൻസ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് പ്രോഡക്ട്സ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ അറ്റു എന്നുള്ളതിനെ വൺ ബൈ ടു എന്ന് എഴുതുന്നത്. ഇനി പ്രോഡക്റ്റിനെ ബേസ് ചെയ്ത് എങ്ങനെ എഴുതാം? ഡെൽറ്റ എച്ച് ടു ബൈ ഡെൽറ്റ ടി. അടുത്ത പ്രോഡക്റ്റ് ഐ ടു, അപ്പോൾ അതെങ്ങനെ എഴുതാം? ഡെൽറ്റ ഐ ടു ബൈ ഡെൽറ്റ ടി. ഇനി അവിടെ ഡെൽറ്റയ്ക്ക് പകരം ഡി ആക്കിയാൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കിട്ടാം. ഇനി ലാസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ടു എൻ ഒ പ്ലസ് ഒ ടു ഗീവ്സ് ടു എൻ ഒ ടു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എൻ ഒയ്ക്ക് മുമ്പും സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റ് ആയിട്ട് ടു ഉണ്ട്, അതുപോലെ എൻ ഒ ടുവിന് മുമ്പും ഒരു രണ്ടുണ്ട്. അപ്പോൾ ആവറേജ് റേറ്റ് എങ്ങനെ എഴുതാം? മൈനസ് വൺ ബൈ ടു ഡെൽറ്റ എൻ ഒ ബൈ ഡെൽറ്റ ടി, അല്ലെങ്കിൽ മൈനസ് ഡെൽറ്റ ഒ ടു ബൈ ഡെൽറ്റ ടി, ഓർ പ്ലസ് വൺ ബൈ ടു ഡെൽറ്റ എൻ ഒ ടു ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ മാറ്റി ഡി ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കിട്ടും.